നമസ്കാരം. ഹരി തേജസ് ഫോട്ടോഗ്രാഫിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയുടെ രണ്ടാം ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നത്. വട്ടവട എന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണിത്. അതിരാവിലെ എടുത്ത ഫോട്ടോ ആണ്. മഞ്ഞ് നന്നായിട്ടുണ്ടായിരുന്നു. ഈ ചിത്രം കാണുമ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകണ്ടേ? അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഡീറ്റെയിൽസ് എടുത്ത് കാണിക്കുകയാണ്. കാനൺ 5D മാർത്തയിലെ പിക്കലാണിത്. ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ എഫ് സ്റ്റോപ്പ് 9 എക്സ്പോഷർ 1/80 ISO സ്പീഡ് 1250 ഫോക്കൽ ലെങ്ത് 35 mm ആണ്. മീറ്ററിംഗ് മോഡ് സെൻട്രൽ വെയ്റ്റഡ് ആവറേജാണ്. മോർണിംഗ് ലൈറ്റിലാണ് എടുത്തിരിക്കുന്നത്. കോമ്പോസിഷൻ്റെ പ്രത്യേകത ആ സ്ലോപ്പായ റോഡിനെ ഒരു വിഷ്വൽ ഇമ്പാക്റ്റിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഹെയർപിൻ കർവിൻ്റെ രൂപത്തിൽ വലത്തോട്ട് മാറി നിൽക്കുന്ന ഒറ്റ മരവും എല്ലാം കൂടി ഫോട്ടോഗ്രാഫിയുടെ നിയമത്തിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പിക്കിൽ ഇതിൻ്റെയും ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. F11 ഷട്ടർ സ്പീഡ് 1/30 ISO 1250 ഫോക്കൽ ലെങ്ത് 24 mm ആണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എസ് ഇറ്റ് ഈസ് ആണ്. രണ്ട് രീതിയിലുള്ള ലൈറ്റിംഗ് ഇൻറ്റൻസിറ്റിയാണ് ഇതിലുള്ളത്. ലാൻഡ്സ്കേപ്പിനെ ഭംഗിയെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇടത് ഭാഗം, മുകൾ ഭാഗം, സ്കൈ എല്ലാം. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ എഫ് സ്റ്റോപ്പ് 8 ഷട്ടർ സ്പീഡ് 1/60 100 ISO ആക്കി മാറ്റിയിരിക്കുന്നു. ചെടികളും പൂക്കളും റോഡും കുറച്ചുകൂടി ഷാർപ്നെസ് ആയിട്ടുണ്ട്. കാരണം 1 ISO സെലക്ഷൻ, 2 അപ്പർച്ചർ സെലക്ഷൻ. ഈ ചിത്രം 24 mm സൂം ഇൻ ചെയ്തിട്ടുള്ള ചിത്രം ഞാൻ കാണിച്ചു തരുന്നത് 93 mm. രാവിലെ 7 മണിയോടെയുള്ള ഒരു പിക്കാണിത്. കെൽവിൻ ടെമ്പറേച്ചർ വച്ചിരിക്കുന്നത് 4900 ആണ്. വീണ്ടും ഈ ഫ്രെയിം കാണിച്ചു തരുന്നത് ആ ഫ്രെയിമിൻ്റെ ഭംഗി നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കാനാണ്. ഡാർക്ക് ഏരിയകളിലെ കുറച്ച് അണ്ടറായ ഭാഗവും റേറ്റിലുള്ള കുറച്ച് ഓവറായ ഭാഗവും മിക്സ് ചെയ്തൊരു ഫ്രെയിമാണിത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അപ്പർച്ചറിലും ഷട്ടർ സ്പീഡിലുമൊക്കെ. ഈ സൂം പിക്കിൽ ഒരു ആൾ നടന്നു വന്നത് കുറേശ്ശെ വളരെ ചെറുതായിട്ട് കാണുന്നു. ചിത്രത്തിൻ്റെ ബാലൻസിങ്ങും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഞാനിപ്പോൾ കർസർ കാണിക്കുന്ന ആ ഭാഗം ഔട്ട് ഓഫ് ഫോക്കസായി നിൽക്കുകയാണ്. കാരണം ഫോക്കൽ പ്ലെയിൻ്റെ പരിധിക്ക് ഇപ്പുറമാണ് ആ സബ്ജക്റ്റ്. ഈ ചിത്രത്തിൻ്റെ ലെഫ്റ്റിലെ കുറച്ച് അണ്ടർ ഏരിയകളും ഓവർ ഏരിയകളും കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് അത് അപ്പർച്ചറും ഷട്ടർ സ്പീഡൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഈ ഫോട്ടോയിൻ്റെ ലെഫ്റ്റിൽ ഭാഗത്ത് കാണുന്ന നല്ലൊരു ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒട്ടും വെളിച്ചം വന്നിട്ടില്ല. ഒരു 6:30 സമയം, രാവിലെ 6:30 ഒക്കെ ആയിരിക്കും ആ സമയം. ഈ ചിത്രത്തിൻ്റെ എക്സ്പോഷർ ശ്രദ്ധിക്കൂ. 1/30 ആണ്. അതിനാലാണ് ആ ജീപ്പ് ഔട്ട് ഓഫ് ഫോക്കസ് ആവാതെ, പ്രത്യേകിച്ച് അതിൻ്റെ ടയറെല്ലാം ഔട്ട് ഓഫ് ഫോക്കസ് ആവാതെ കിട്ടിയിരിക്കുന്നത്. കാരണം അത് സ്ലോപ്പിലാണ്. മറിച്ച് ഇത് വന്നപ്പോൾ ഫ്രണ്ട് ഏരിയ കുറച്ചുകൂടി ഔട്ട് ഓഫ് ഫോക്കസ് ആയി. കാരണം അതേ 30 ഷട്ടർ സ്പീഡ് തന്നെയാണ് അത് എടുത്തിരിക്കുന്നത്. 16:9 എന്നുള്ളൊരു ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. സ്വല്പം അണ്ടറാണ്, പക്ഷേ ഷട്ടർ സ്പീഡ് 1/160 ഉള്ളതിനാൽ കാറ് ഒട്ടും ഷേക്ക് ആയിട്ടില്ല. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ക്ലാസ്സുകൾ വളരെ ശ്രമകരമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളത് സ്വീകരിക്കുന്നുവെങ്കിൽ എന്നെ അറിയിക്കുക.
എല്ലാ ചൊവ്വാഴ്ചകളിലും ഇതുപോലുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത ഒരു ക്ലാസ്സുമായി വരുന്നതുവരെ ഹരി തേജസ് സൈനിങ് ഔട്ട്.